നിഷ്കളങ്കതയുടെ സുവിശേഷം. നിഷ്കളങ്കതയിൽ ഉരുവായി, നിഷ്കളങ്കതയാൽ രൂപപ്പെട്ട്, നിഷ്കളങ്കതയിൽ വളർന്ന്, നിഷ്കളങ്കതയിൽ ഒരുപക്ഷെ പീഡിപ്പിക്കപ്പെട്ട്, അവസാനം എൻ്റെ അപ്പ നീ എന്നെ കൈവിട്ടോ എന്നുള്ള നിഷ്കളങ്കമായ പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോയി മാഞ്ഞുപോയ ഒരു വലിയ മനുഷ്യപുത്രൻ്റെ ജീവിതത്തിൻ്റെ കഥയാണ് ഈ നോമ്പുകാലത്ത് നമ്മുടെ മുമ്പിലുള്ളത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അപമാനിക്കപ്പെട്ടവരോടും കൂടെ, ഒരുപക്ഷെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരോടുകൂടെ, സമൂഹത്തിലെ പുഴുക്കുത്തുകളെന്ന് വിശേഷിപ്പിക്കപ്പെട്ടവരോടുകൂടെ, വെറുക്കപ്പെട്ടവരോടുകൂടെ, ഒരുപക്ഷെ സമൂഹത്തിൽ നിന്ന് അറുത്തു മാറ്റപ്പെട്ടവരോടുകൂടെ, പാപഭംഗിലമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരിലൂടെ അവരോടൊക്കെ അടുത്ത് പെരുമാറുകയും അവരെയൊക്കെ മാറോടടിച്ച് ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടും കളകം ഒട്ടുമേൽക്കാതെ ഈ ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം ജീവിച്ച് തീർക്കാം എന്നുള്ള വലിയ ഒരു സാധ്യതയാണ് ഈ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ജീവിതം നമുക്ക് മുന്നിൽ വെച്ച് വരുന്ന ഇന്നത്തെ വലിയ സുവിശേഷം. കഴിക്കാൻ എന്തുണ്ട് കയ്യിൽ എന്നുള്ള ചോദ്യത്തിന് തൻ്റെ പരിമിതമായ വിഭവങ്ങളെ നിഷ്കളങ്കതയോടെ കർത്താവിനെ ഏൽപ്പിച്ച ആ ബാലനെ പോലെ, അങ്ങനെ വലിയ ഒരു സുവിശേഷത്തിൻ്റെ ഭാഗമായ ആ ബാലനെ പോലെ മിശിഹായോട് അടുത്തു വരാൻ, ഓടിയടുത്തു വരാൻ വെമ്പിയ കുഞ്ഞുങ്ങളെ പോലെ, കർത്താവെ നിന്റെ ജീവിത മാതൃക പിന്തുടരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പാപപങ്കിലമായ തീരത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ ഞാനും ഇത് കേൾക്കുന്നവരും ആ പാപവും കളങ്കവും ഏശാതെ മുന്നോട്ട് പോകാൻ പഠിപ്പിച്ച മിശിഹായെ, നിന്റെ ജീവിതമാർഗം, ജീവിത മാതൃക ഞങ്ങൾ പിന്തുടരുന്നതിനെ ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ.